നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ഭരത് സുരേഷ് ഗോപി സാർ നിരവധി അനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കണ്ണാടിശ്ശേരി പഞ്ചായത്തിലെ മറ്റൊന്ന് സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി മറ്റൊന്ന് സെന്ററിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി സന്തോഷ് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജു ആളൂർ, സുജിത് ആളൂർ, ശശി ശക്തിധരൻ ആളൂർ, ബിജു കുണ്ടിയൂർ, സുനിൽ കുണ്ടിയൂർ, ജിത്തു ഗ്രൗണ്ട്, പ്രേംദാസ് മറ്റം, പ്രജീഷ് വി ഡി മറ്റം, മുകുന്ദൻ നമ്പഴിക്കാട്, ഗോപി നമ്പഴിക്കാട്, ചന്ദ്രൻ വടുതല, രവി വടുതല, മുകുന്ദൻ മറ്റം, ലോകിതാശൻ എന്നിവരെ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറുമെന്ന് സ്വീകരിക്കേണ്ടതാണ്. പെട്ടെന്ന് 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 കയറുക പ്രമേട. ഇവിടെ നൽകിയ സ്വീകരണത്തിന് നമ്മുടെ സ്ഥാനാർത്ഥി നന്ദി പറഞ്ഞ് നമ്മളോട് സംസാരിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, കലാസ്നേഹികൾക്ക് എൻ്റെ വിനീത നമസ്കാരം. 2019 ഭാരതത്തിൻ്റെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ 23rd ഒരു മുദ്ര ചാർത്തി. ആ മുദ്ര ചാർത്തുന്നത് വഴി ഒരു കളങ്കമല്ല കൈവിരലിൽ ഏറ്റു വാങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നിശ്ചയത്തോടുള്ള വോട്ടായിരിക്കണം രേഖപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് ആദ്യം പ്രിയ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. വ്യക്തമായ ഒരു അവലോകനം നിങ്ങൾക്ക് വേണം. ഇതുപോലെയുള്ള തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ വരുന്ന പരാമർശങ്ങൾ പൊള്ളയാണോ എന്ന് അന്വേഷിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. ഭാരതത്തിൽ നിലനിന്നിരുന്ന കഴിഞ്ഞ 5 ഭരണത്തിന്റെ മികവും നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. എന്റെ രാജ്യത്തെ നയിക്കുന്ന എന്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയുമെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനത രാഷ്ട്രീയം, മതം, നിറം, ഗന്ധം എല്ലാം മറന്നുകൊണ്ട് അതേ വാചകം പറയും, ഓരോരുത്തരും പറയും, എന്റെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി എന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി പദത്തിലിരുന്നയാൾ എത്തിയിട്ടുള്ളത്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ കഴിഞ്ഞ 5 പ്രവർത്തനത്തിനിടയിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഏതാണ്ട് 67
ഭരണം. അതിൽ തീർച്ചയായിട്ടും ഗണ്യമായ ഭരണ മികവ് പ്രകടിപ്പിച്ച കോൺഗ്രസിന്റെ ഒരേ ഒരു നേതാവുണ്ട് എന്ന് പറഞ്ഞാൽ മതിയാവില്ല, ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ടാവും. അതിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ധീര വനിതയുടെ പ്രവർത്തനം ഒരു പരിധിവരെ നമുക്ക് വകവെച്ച് കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അത് അന്ധമായ രാഷ്ട്രീയമായി പോകും. പക്ഷെ അതുവഴി വന്ന കെടുതിയും നിങ്ങൾ വിലയിരുത്തി, അതിനുള്ള ശിക്ഷയും നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം വന്ന നരസിംഹറ, അദ്ദേഹത്തെയും നമുക്ക് നെഞ്ചത്ത് കൈവച്ച പ്രാർത്ഥനയോടെ മാത്രമേ ഓർക്കുവാൻ സാധിക്കൂ. പക്ഷെ അതിനുശേഷം വന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ NDA സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാരാണ് യഥാർത്ഥത്തിൽ ശ്രീ നരസിംഹറാവു വിഭാവനം ചെയ്ത ഭാരതത്തിന്റെ വളർച്ചയിലേക്ക് ആ ഒരു നന്മയെ മുഴുവൻ എടുത്തുയർത്തി ഫലവത്താക്കിയത് ശ്രീ വാജ്പേയിയാണ്. വാജ്പേയിയുടെ ആ നന്മ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. ഇത് മറ്റൊരു ഭാരതമായി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അടുത്ത ശക്തി, ഏറ്റവും മുന്തിയ ശക്തിയായി തീരും എന്നതിനെ ആ യാഥാർത്ഥ്യത്തെ ഭയപ്പെട്ടിരുന്ന വിഘടനവാദികളാണ് പിന്നീട് 10 വർഷം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ. അവരെല്ലാം പിന്നെ പൊഴിഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും 2004 ആവർത്തിക്കാം എന്ന വ്യാമോഹത്തോടെയാണ് അവരെല്ലാം ഒത്തുചേർന്ന് മഹാ കട്ടുമുടിച്ച ബന്ധം, മഹാ ഗടുപിടി ബന്ധം എന്നൊക്കെ പറഞ്ഞ് രൂപീകരണം നടത്തി വരുന്നത്. ഞാൻ ഇന്നലെ എന്റെ ദേശീയ നേതാവ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചത് ആ മഹാഗഠബന്ധനിൽ ഏതാണ്ട് 15 പേരാണ് പ്രധാനമന്ത്രി ആഗമനം നൽകുന്നത്. കുറ്റം പറഞ്ഞു ആരും മോഹിച്ചു പോകും. ഏത് രാഷ്ട്രീയ കക്ഷിയുടെ അത് ഒരു സീറ്റുള്ള രാഷ്ട്രീയ കക്ഷിയായാലും 2 സീറ്റുള്ളതായാലും 10 ഉള്ളതായാലും 15 ഉള്ളതായാലും 330 സീറ്റുകളുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രധാനമന്ത്രി ആർജവത്തിലുള്ള നേടിയെടുത്ത കസേരയ്ക്ക് നൽകിയ മഹത്വം പിടിച്ചെടുക്കാനുള്ള 15ഓ 20ഓ പേരെടുപ്പുവരെ എന്ന് പറയുന്നത് നമുക്ക് അതിനോട് അപമര്യാദ കൽപ്പിക്കുവാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവർ ഈ രാജ്യത്തിന്റെ നിരന്തരമായ വളർച്ചയ്ക്ക്, ശ്രീ നരേന്ദ്രമോദി തുടങ്ങി വെച്ച ഒരു വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുമോ എന്നതും നിങ്ങളുടെ വിശകലനമായിരിക്കണം. നിങ്ങളുടെ ഒരു വളരെ ശക്തമായ പഠനത്തിന് ശേഷം മാത്രമേ ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താവൂ എന്നൊരു സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ അഭ്യർത്ഥനയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് താമരയ്ക്ക് മാത്രമേ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കൂ എന്ന് പറയുന്ന സത്യസ്ഥിതി വിശേഷം, അവസ്ഥ വിശേഷം എന്ന് ഭാരതത്തിലുണ്ട്. നിങ്ങൾ ഏത് വിഷയവും എടുക്കും. ഞാൻ എന്തെങ്കിലും നോട്ട് മാറ്റത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് അവകാശവാദമായി. അതിനെ സംബന്ധിച്ച് തെരുവ് നായ്ക്കൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അത് അവരുടെ പൊള്ളയായ വാദപ്രതിവാദങ്ങൾ മാത്രമായിരിക്കും. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഓരോ വിഷയമെടുക്കുക, ഉജ്ജ്വല യോജന, അതെങ്ങനെയാണ് താഴെത്തട്ടിലുള്ള അടുപ്പിന്റെ പുകയും ചാരവും ജീവശ്വാസം ഊതി സ്നേഹം വിളമ്പാനായി ഒരു കണ്ണീരോടെ അടുക്കളകളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന ഒരു അമ്മ സമൂഹത്തിന് എങ്ങനെയാണ് അനുഗ്രഹമായി തീർന്നത്. അത് 5 കോടി അമ്മമാർക്ക് ആ അനുഗ്രഹം കിട്ടി ആ ഹൃദയ കണ്ണീർ തുടയ്ക്കുവാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വാഗ്ദാനമല്ല, അത് ആര് ഭരിച്ചാലും ഇനി 2022 ഇന്ത്യയിലെ ഭാരതത്തിലെ 13 കോടി അമ്മമാരുടെ കണ്ണീരാണ് ആ പ്രവർത്തനം തുടയ്ക്കുവാൻ പോകുന്നത്. ഇതുപോലെ തന്നെ നോട്ട് മാറ്റത്തെ സംബന്ധിച്ച് ഒരു 3 സെന്റ് ഭൂമി ഇല്ലാത്തവന് അതില്ലാത്തത് കൊണ്ട് മാത്രം സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെയോ അല്ലെങ്കിൽ ആവാസ് യോജന വഴിയോ ഒരു വീട് വെച്ചുവാൻ നൽകാത്ത അവസ്ഥ ഇന്ന് ഇവിടെ കേരളത്തിലുണ്ടെങ്കിൽ ആ 3 സെന്റ് ഭൂമി വാങ്ങുവാനുള്ള സാമ്പത്തിക വ്യവസ്ഥിതി ദ്രോഹപരമായി വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ഷയിപ്പിച്ചു കളഞ്ഞ ഭരണതന്ത്രം ഏതാണ്, അതും അന്വേഷിക്കണം. നോട്ട് മാറ്റം വഴി ഏറ്റവും വലിയ നന്മയുണ്ടായത് ഒരു പൗരന്, ഒരു സാധാരണ വരുമാനമുള്ള പൗരന് ഇന്നൊരു 3 സെന്റ് ഭൂമി വാങ്ങാനുള്ള അവസ്ഥാവിശേഷം ഉണ്ടായോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യേണ്ടി വരും. ഈ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. എല്ലാം നിങ്ങളെ വഴിതെറ്റിച്ച്
തുരപ്പന്മാർക്കും മാത്രം കേന്ദ്രത്തിൽ കടന്നുകൂടി അവർക്ക് എല്ലാ രീതിയിലുള്ള താങ്കൾ സേവയും ചെയ്യുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള സംഘങ്ങൾക്കും രാജ്യ വിരുദ്ധ എന്ന് പറയുമ്പോൾ ഉടനെ ഞാൻ നാഷണലിസ്റ്റായി പേട്രിയോട്ടായി രാജ്യ സ്നേഹിയായി എന്ന് പറയുന്ന വാദമല്ല വേണ്ടത്. ഞാൻ രാഷ്ട്രവാദിയാണ്. രാഷ്ട്രവാദികളുടെ രാജ്യമായിരിക്കണം ഭാരതം. അത് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ സഹോദരൻ കലാകാരൻ അത് വ്യക്തമായി ഇവിടെ പറയുന്നു. നിങ്ങൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന മഹിമ വാനോളം ഉയർന്നോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹം മാത്രമാണ്, അത് അത്യാഗ്രഹമല്ല. അതൊരു ചുമടെടുത്ത് ഒരാളുടെ തലയിൽ വെക്കലല്ല എന്ന് വന്നാൽ ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം മുന്നിലുണ്ടാവും. തിരുവനന്തപുരത്ത് ഞാൻ എത്തിയവനാണ്. ആലപ്പുഴയിൽ ജനിച്ച് കൊല്ലത്ത് പഠിച്ചു വളർന്ന് അച്ചി വീട്ടിൽ താമസമായാണ് ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ജീവിക്കുന്നതെങ്കിൽ ആ തിരുവനന്തപുരത്തുകാരോട് ചോദിക്കൂ എന്നെ സംബന്ധിച്ചറിയണമെങ്കിൽ എന്ന് ഞാൻ തീർത്ത് പറയത്തില്ല. കാരണം കേരളത്തിൽ ഉടനീളമുള്ള ഞാൻ എന്റെ ഹൃദയവുമായി എത്തിയിട്ടുള്ള മേഖല, അതിലേറ്റവും ശക്തമായ മേഖല കാസർഗോഡാണ്, ഒരറ്റത്താണ്. നിങ്ങൾ അന്വേഷിക്കും. അങ്ങനെ വന്നാൽ നിങ്ങളുടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും എന്ന് പറയുന്ന നിങ്ങളുടെ നിശ്ചയം ഉറപ്പിച്ചാൽ ആ നിശ്ചയത്തിലേക്ക് ഞാൻ വളരും എന്ന് ഉറപ്പ് തരികയാണ്. തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ട് മാസത്തിൽ 1-2 ദിവസം ഇവിടെ തൃശ്ശൂര് വന്ന് പ്രവർത്തിക്കുന്ന എം പി ആയിരിക്കുകയില്ലല്ലോ. ഇവിടെ മാസത്തില് 3 ആഴ്ച സ്ഥിരതാമസം ഉറപ്പിച്ചുകൊണ്ട് കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് 1 ആഴ്ചക്കാലം തിരുവനന്തപുരം തലമറന്ന് എണ്ണ തേക്കാൻ സാധിക്കില്ല, കുലം മറക്കാൻ സാധിക്കില്ല. തിരുവനന്തപുരത്തേക്ക് 1 ആഴ്ചത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് പോകുന്ന നിങ്ങളുടെ എം പി ആയി ഞാൻ ജീവിക്കും എന്ന വാക്ക് മാത്രമാണ് എനിക്ക് തരുവാൻ സാധിക്കുന്നത്. അതിൽ എന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു വോട്ട് പോലും ചിന്തിച്ചിതറിപ്പോകരുത്. എല്ലാവരുടെയും വോട്ട് എനിക്ക് വേണം. നിങ്ങൾ ഭാരതീയരാണോ? ഭാരതീയന്റെ വോട്ട് എനിക്ക് വേണം. അതിൽ രാഷ്ട്രീയം പ്രശ്നമല്ല. നിങ്ങളുടെ നിറം, വർഗം, ജാതി, മതം, ഗുണം ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് നിങ്ങളുടെ പിന്തുണ വേണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതിന്റെ തെളിവും അന്വേഷിക്കുന്ന ഭാഗമായിട്ട് രാജ്യസഭ എം പി എന്ന നിലയ്ക്ക് കഴിഞ്ഞ 3 വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. വിലയിരുത്തലിന് ശേഷം മാത്രം മതി എനിക്ക് 23-ാം തീയതി നിങ്ങൾ ഒരു വോട്ട് പതിവ് ചെയ്യുന്നത്. അത് സംഭവിക്കുമെന്ന് പറയുന്ന അമിതമായ ആത്മവിശ്വാസം എനിക്കുണ്ട്. മറ്റാർക്കും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്ത വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടാവും. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത എന്റെ മുന്നിൽ അവർക്കൊന്ന് വളഞ്ഞ് നിൽക്കേണ്ടി വരും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. ഉറപ്പായിട്ടും എന്നെ പിന്തുണയ്ക്കണം. നിങ്ങളുടെ ഹൃദയം എനിക്ക് നൽകണം. നിങ്ങളുടെ വോട്ട് വഴി ഞാൻ എന്റെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു നൽകും എന്ന് മാത്രം വാഗ്ദാനം ചെയ്യുന്നു. ഉറപ്പാണ്. അത് എന്റെ വിഷയമാണ്, ഭരണത്തിന്റെ വിഷയമല്ല. എനിക്ക് തരാവുന്ന വാക്കാണ്, അത് ഞാൻ ചെയ്തിരിക്കും. ഉറപ്പ്. നിങ്ങളുടെ സ്നേഹത്തിനും ഈ സ്വീകരണത്തിനും ആവേശത്തിനും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 5-6 പേരെങ്കിലും നിങ്ങളുടെ നാമത്തിൽ താമരയുടെ കീഴിൽ NDA കീഴിൽ ആ അണിയിലേക്ക് ചെന്ന് ചേരുന്ന അവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടാവണേ എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.